വിവാഹം കഴിഞ്ഞു വന്നാൽ ഭാര്യ ഭർത്താവാകുന്ന വലിയ വൃത്തത്തിന്റെ ഉള്ളിലെ ഒരു ചെറിയ വൃത്തമായിട്ട് മാറി. അവർക്ക് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസേ ഇല്ല. ഷീ ഹാസ് നോ പ്ലേസ്. വേറെ ചിലരുടെ അങ്ങനെയല്ല. ഇത് ഒന്നാമാനം ഭർത്താവിന്റെ ഉള്ളിൽ ഭാര്യ മറഞ്ഞു. ഷീ ഹാസ് നോ ഇമ്പോർട്ടൻസ്. ആ അടുക്കളയില് ഇവിടുന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോ അവിടുന്ന് വരും, എന്താണോ ചായ, എത്ര പേര്, നാലെണ്ണം ചായ കൊണ്ട് കൊടുത്തു, ഗോ ബാക്ക്. ചിലത് തിരിച്ചാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാകുന്ന വലിയ വൃത്തത്തിന്റെ ഉള്ളിൽ മറയപ്പെട്ട ഒരാളായിട്ട് ആ മനുഷ്യൻ തീരുന്നു. അവര് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് അവിടെ ഇരിക്കുക. എവിടെ പശുവിനെ അടിച്ചു കേട്ടെന്ന് പറഞ്ഞാൽ പോയി പശു അടിച്ചു, കുറച്ച് അവിടെ അവിടെ ഇരിക്കും. ആ കടയിൽ പോയി അരക്കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ട്, ഓടിപ്പോയി പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ വരാൻ തേരിക്കും. ഇയാളാ റബ്ബർ ഷീറ്റ് ഒന്ന് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ അവർ പോയി ഷപ്പിട്ട്. ഇങ്ങനെ വൈകുന്നേരം വരെ ഭർത്താവ് പറയുന്നത് ഭാര്യ പറയുന്നത് അനുസരിച്ച് അങ്ങനെ ജീവിക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ധാരാളമുണ്ട്. വഴക്കില്ലാതിരിക്കണേ അതൊക്കെ ഒക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നല്ല കുടുംബങ്ങളിൽ അങ്ങനെയല്ല. കുടുംബത്തിന്റെ മാനമാണ്. ഭാര്യയുടെ താല്പര്യങ്ങളും ഭർത്താവിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനേക്കാൾ അവർ രണ്ടുപേരും കൂടിയിരുന്ന കുടുംബത്തിന്റെ താല്പര്യം. ഭർത്താവിന് കാപ്പി ഇഷ്ടം, ഭാര്യയ്ക്ക് ചായ ഇഷ്ടം. അപ്പൊ അവർ കല്യാണം കഴിച്ച് ഒരുമിച്ചിരുന്നു, പറഞ്ഞു നിനക്ക് ചായ ഇഷ്ടം, എനിക്ക് കാപ്പി ഇഷ്ടം. നമ്മൾക്ക് അങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മളൊരു കുടുംബമാണ്. നമ്മുടെ വീട്ടിൽ ചായ വേണ്ടവരും വരും, കാപ്പി വേണ്ടവരും വരും. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ചായ കൊണ്ടുതരുന്നത്, കാപ്പിയാണ് കൊണ്ടുതരുന്നത്. നമ്മുടെ പിള്ളേർ വളരുമ്പോൾ അവർ ചായയും കുടിക്കണം, കാപ്പിയും കുടിക്കണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ചായയോ കാപ്പിയോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയുന്ന കൊടുക്കാനിടയാകണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു താല്പര്യം അതെന്താണ്? നമുക്ക് രാവിലെ കാപ്പിയും 4 മണിക്ക് ചായയും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ചായ കുടിക്കും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ ചായപ്പൊടിയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്. എവിടെയെങ്കിലും ചെന്നാൽ ചായ തന്നു അതും കുടിക്കാം, കാപ്പി തന്നാൽ അതും കുടിക്കാം. അപ്പൊ ഇവര് ഈ ചായയും കാപ്പിയും രാവിലെയും വൈകിട്ടും ആക്കിയത് ഭർത്താവിന്റെ താല്പര്യ സംരക്ഷണത്തിനും അല്ല, ഭാര്യയുടെ താല്പര്യ സംരക്ഷണത്തിനും അല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? അവര് സ്ഥാപിക്കാൻ പോകുന്നതായിരിക്കുന്ന കുടുംബത്തിന്റെ താല്പര്യ സംരക്ഷണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സമ്പത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം, ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ, ഉറങ്ങുന്ന ക്രമീകരണം, ഉണരുന്ന ക്രമീകരണം, കുടുംബാരാധന ക്രമീകരണം, എല്ലാ കാര്യങ്ങളിലും അവരിരുന്ന് ആലോചിച്ചു, വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ അവർ ഫാമിലി. അങ്ങനെ കുറെ കഴിയുമ്പോൾ ആ ഫാമിലിക്കൊരു ചിട്ടയുണ്ട്, അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണെന്ന് മക്കളും പറയും, ഭാര്യയും പറയും. എനിക്കിങ്ങനെയാണ്, അവൾക്ക് അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ രാവിലെ കുടുംബാരാധനയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ വൈകിട്ട് കുടുംബാരാധനയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര മണിക്ക് കിടക്കും, ഇത്ര മണിക്ക് ഉണരും, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന ഇന്ന തിങ്കളാഴ്ച ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ്, ചൊവ്വാഴ്ച ഉപ്പുമാണ്, ബുധനാഴ്ച ഞങ്ങൾക്ക് ദോശയാണ്, അടുത്ത ദിവസം ഞങ്ങൾക്ക് പുട്ടാണ് അല്ലെ നൂൽപുട്ടാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമീകൃതാഹാരം ലഭിക്കണം. ഒരു ദിവസം പയറാണ്, ഒരു ദിവസം വെണ്ടയ്ക്കാണ്, ഒരു ദിവസം പഴുതനങ്ങയാണ്, ഒരു ദിവസം ചീരയാണ്, ഒരു ദിവസം കോവയ്ക്കാണ്. എന്തിനാ മാറി മാറി എന്നറിയാമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കഴിച്ചു വേണം വളരെ. അപ്പൊ എന്റെ ഇഷ്ടവും ഭാര്യയുടെ ഇഷ്ടവും അല്ല, കുടുംബത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഇരുന്ന് സാക്രിഫൈസസ് ചെയ്യുകയും പുതിയ പുതിയ കാര്യങ്ങൾ ആവശ്യമായ ഡിസിപ്ലിൻ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ആ കുടുംബം ഒരു നല്ല കുടുംബമാകുന്നത്. അല്ല ഭർത്താവ് പറയുന്നത് നോക്കിയേ, നിന്റെ വീട്ടിൽ ദോശ കിട്ടില്ല, അതൊക്കെ വേറെ, ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ രാവിലെ ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് കഞ്ഞി. നിനക്ക് ഇഷ്ടമല്ലേ എവിടെയും പോയി കഴിച്ചോണം. ഞങ്ങൾ പാരമ്പര്യമായി പുലർന്നു വരുന്ന കാര്യം ഇതാണ്. കുടുംബത്തിൻ്റെ ഞങ്ങളുടെ അപ്പനമ്മമാരെ പണ്ടേ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ പിള്ളേർ ചപ്പാത്തി മാത്രം തിന്നു, എവിടെയെങ്കിലും ചെന്ന് ദോശ വന്നാൽ, ദോശ വന്നാൽ അവർക്കൊന്നും കഴിക്കില്ല. അയ്യോ അങ്ങനെ എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ വേണ്ട. ഭാര്യയും ഭർത്താവും ക്രമീകരണങ്ങൾ. അപ്പൊ അത് അസാധ്യമാണെന്ന് ചോദിച്ചാൽ ഏ എവിടെ അസാധ്യം? ഒരസാധ്യമുള്ള കാര്യമല്ല. ഞാൻ കഴിച്ചിട്ടില്ലാത്ത, എനിക്ക് ഇഷ്ടമില്ലാത്ത എത്ര സാധനങ്ങൾ സന്തോഷമായിട്ട് ഇപ്പൊ കഴിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത എത്ര സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരെ സന്തോഷത്തോടെ കഴിക്കുന്നു. കാരണം എന്താണെന്നറിയാം? ഈ പ്രമാണം, എന്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടവും അല്ല, നമ്മുടെ കുടുംബത്തിന്റെ താല്പര്യത്തിന് ഏതാണ് നല്ലത് അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.